ഇത് തൃശ്ശൂരിൽ നിന്ന് മുളവന്താവിൽ 10 കിലോമീറ്റർ ഇപ്പുറം മുളവന്താവ് എന്ന് പറഞ്ഞ സെൻറ്ററുണ്ട്. അവിടെ നിന്ന് വെളപ്പായിക്ക് പോകുന്ന വഴി വെളപ്പാറ റോഡ് എന്ന് പറയും. അവിടെ ഒരു ആർക്കോടിക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അതിൻ്റെ സൈഡിലാണ്, എന്താ പേര്? റോണി. റോണി എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ ബാക്കിലാണ് പാമ്പുള്ളത്. അവിടെ കുറച്ച് കല്ല് കൂട്ടിയിട്ടുണ്ട്. കല്ലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അവർ കുറേ നാട്ടുകാരെല്ലാവരും കൂടി അതിനെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പോവാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. പാമ്പിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് മൂർഖനാണ്, ഒരു തിരക്കേടില്ലാത്ത വലിയൊരു മൂർഖനാണുള്ളത്. എന്തായാലും നമ്മളതിനെ പിടിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിന് കൈമാറും. അങ്ങനെ മേടിക്കല്ലേ പൊന്തിക്ക്, അനങ്ങാണ്ട് പൊന്തിക്ക്. അങ്ങനെ പിടിക്കല്ലേ. മാറ്റിക്കേ, തന്നെ മാറ്റി മറ്റേ. ഒരുവിധം വലുപ്പുള്ള ഒരു മൂർഖനാണ്. എന്തായാലും നമ്മളതിനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ആരാണ് പാമ്പിനെ ആദ്യമായിട്ട് കണ്ട്? അദ്ദേഹം തന്നെയാണ്, റോണി തന്നെയാണ്. വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള റോണി തന്നെയാണ് പാമ്പിനെ ആദ്യമായിട്ട് കണ്ടത്. എപ്പോഴാണ് കണ്ടത്? എത്ര നേരമായി? രണ്ട് മണിക്കൂറായി. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ എത്താനുള്ള ഒരു സമയം വളരെ കുറച്ച് വേണ്ടി വന്നു. രണ്ട് മണിക്കൂറായി അവർ കണ്ടിട്ട്. നമ്പർ ആരാ നമ്പർ? അരുൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് അറിയാം. അരുണാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. പാമ്പിന്റെ ഇതാണ് പല്ല്. വേണ്ട, ചെറിയ ഇറക്കിൽ എടുത്തേട്ടോ പല്ല്. അവനാണ് അത് കടിക്കുക. കടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആളെ.
അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം 2 മാസം കൊണ്ട് 7 പേരെ പാമ്പ് കടിച്ചു മരിച്ചിട്ടുണ്ട് തൃശ്ശൂർ. ഫാമിനെ കൂട്ടിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇനി എന്തായാലും നാളെ ഫോറസ്റ്റ് ഹർത്താലൊക്കെയാണ്. അപ്പൊ നാളെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇതിനെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ കാട്ടിലേക്ക് ഇതിനെ തുറന്നു വിടും. വലിയ ചേണത്തന്നെ.